കണ്ണൂർ ആന്തൂരിൽ ആത്മഹത്യ ചെയ്ത പ്രവാസി സാജന്റെ കുടുംബത്തെ സന്ദർശിച്ച സുരേഷ് ഗോപി. സാജന്റെ വേർപാടിൽ അതീവ ദുഃഖിതരായ കുടുംബാംഗങ്ങളെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിച്ച ശേഷമാണ് സുരേഷ് ഗോപി അവിടെ നിന്ന് മടങ്ങിയത്. ഏറെ നേരം അവരോടൊപ്പം ചെലവഴിച്ച അദ്ദേഹം സാജന്റെ കുടുംബത്തിന്റെ സങ്കടങ്ങൾ കേട്ടിരുന്നു. സാജന്റെ ആത്മഹത്യയിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണം എന്നാണ് സുരേഷ് ഗോപി എം പി ആവശ്യപ്പെടുന്നത്. അന്വേഷണം ശക്തമാക്കണമെന്നും സാജന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ജീവനും സ്വത്തും സംരക്ഷിക്കപ്പെടുന്നില്ല, സർക്കാർ ആഞ്ഞുപിടിച്ച് ഇതിന് ശ്രമിക്കണം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിൽ സർക്കാർ ഏറെ പിന്നോക്കം പോയി എന്നാണ് സാജന്റെ വീട് സന്ദർശിച്ച ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. വ്യവസായിയായ സാജൻ മികച്ച ഒരു സംരംഭം പ്രാവർത്തികമാക്കാനാണ് ആന്തൂർ നഗരസഭാ പരിധിയിൽ കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചത്. എന്നാൽ അതിന്റെ പേരിൽ നഗരസഭാ അധികൃതർ അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയായിരുന്നുവെന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത്. പൗരന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട ചുമതല സർക്കാരിനുണ്ട്, എന്നാൽ ആ ഉത്തരവാദിത്വം സാജന്റെ കാര്യത്തിൽ നിറവേറ്റപ്പെട്ടിട്ടില്ല. സർക്കാർ വളരെയധികം പുറകോട്ട് പോയ അവസ്ഥയാണ് ആന്തൂരിലുണ്ടായിട്ടുള്ളത്. സാജന്റെ ഭാര്യ ബീനയിൽ നിന്നും മറ്റ് കുടുംബാംഗങ്ങളിൽ നിന്നും സുരേഷ് ഗോപി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ, സംസ്ഥാന കൌൺസിൽ അംഗം പ്രഭാകരൻ കടന്നപ്പള്ളി, മറ്റ് നേതാക്കളായ വിനിൽ കണ്ണൂർ, പള്ളിപ്പുറം പ്രകാശൻ, രാഹുൽ, പി വിജയൻ മങ്ങാട് എന്നിവരും സുരേഷ് ഗോപിയോടൊപ്പം ഉണ്ടായിരുന്നു. നഗരസഭാ രേഖകളിൽ ഷട്ടർ ലംഘനം ഉണ്ട് എന്ന് രേഖപ്പെടുത്തപ്പെട്ട പാർത്ഥ കൺവെൻഷൻ സെന്ററിന് കാര്യമായ കുറ്റങ്ങളൊന്നും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. കേവലം ദിവസങ്ങൾ കൊണ്ട് ഇതെല്ലാം പരിഹരിക്കപ്പെടുകയും കൺവെൻഷൻ സെന്ററിന് നഗരസഭാ സെക്രട്ടറി പരിശോധന നടത്തി അനുമതി നൽകാമെന്നും തദ്ദേശ ഭരണവകുപ്പ് ഉത്തരവിട്ട് കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. തദ്ദേശ ഭരണവകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് പരിശോധന നടത്താൻ നിർദ്ദേശിച്ചിരുന്നു. ഫയലുകൾ വരുത്തി പരിശോധിച്ചപ്പോൾ ചട്ടലംഘനം പരിഹരിച്ചുവെന്ന് ഉറപ്പുവരുത്തി അനുമതി നൽകാനാണ് നിർദ്ദേശമുള്ളത്. ഗുരുതരമായ ചട്ടലംഘനമോ കെട്ടിടത്തിന് ബലക്ഷയമോ ഇല്ല എന്നും അതിൽ ചെറിയ പിഴവുകൾ പരിഹരിച്ചു കഴിഞ്ഞാൽ അനുമതി നൽകാമെന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറി നിർദ്ദേശിക്കുകയുണ്ടായി. എന്നാൽ മരണശേഷം സാജന്റെ ആന്തൂർ പാർത്ഥ കൺവെൻഷൻ സെന്ററിന് അനുമതി നൽകാം എന്നുള്ള ഉത്തരവും പുറത്തിറങ്ങിയിരുന്നു. തദ്ദേശ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായിരുന്നു ഈ ഉത്തരവ് പുറത്തിറക്കിയതും. ചട്ടലംഘനങ്ങൾ പരിഹരിച്ചുവെന്ന് നഗരസഭാ സെക്രട്ടറി ഉറപ്പുവരുത്തണം. ഒക്യുപേഷൻ സർട്ടിഫിക്കറ്റ് ഉടൻ നൽകാനും സെക്രട്ടറിക്ക് നിർദ്ദേശമുണ്ട്. അനുമതി ലഭിക്കാത്തതിനെ തുടർന്നാണ് പ്രവാസി വ്യവസായി സാജൻ ആത്മഹത്യ ചെയ്തത്. ചട്ടലംഘനങ്ങൾ പരിഹരിച്ച ഉടൻ ഒക്യുപേഷൻ സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് തദ്ദേശ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. ചട്ടലംഘനങ്ങൾ ഉണ്ടായിരുന്നു, അത് പരിഹരിച്ച് കുടുംബം ഇതുവരെ അപേക്ഷ നൽകിയില്ല. അപേക്ഷ നൽകിയ അന്ന് തന്നെ സെക്രട്ടറി കൺവെൻഷൻ സെന്ററിലെത്തി പരിശോധന നടത്തും, അന്ന് തന്നെ അനുമതി നൽകാം എന്ന് നേരത്തെ സെക്രട്ടറി പ്രതികരിച്ചിരുന്നു. ബാൽക്കണിയിലെ വിസ്താരം കുറയ്ക്കണം, കെട്ടിടത്തിൻ്റെ ചരിവ് പരിഹരിക്കണം എന്ന് നേരത്തെ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ പ്രശ്നങ്ങൾ നിലവിൽ പരിഹരിച്ചിട്ടുമുണ്ട്. സാജന്റെ കുടുംബത്തെ സന്ദർശിക്കാനെത്തിയ സുരേഷ് ഗോപിക്കൊപ്പം ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ, സംസ്ഥാന കൌൺസിൽ അംഗം പ്രഭാകരൻ കടന്നപ്പള്ളി, ബിനിൽ കണ്ണൂർ, പള്ളിപ്പുറം പ്രകാശൻ, പി വിജയമങ്ങാട് എന്നിവർ ഒപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.